ദുഃഖം സഹിക്കാനാവാതെ പൊട്ടിക്കരയുകയാണ് ദശരഥ മഹാരാജാവ്. കണ്ണീരണിഞ്ഞ് സുമന്ത്രർ തേരുകൊണ്ടുവന്നു. കരയാൻ കഴിയാതെ മുഴുവൻ ദുഃഖവും ഉള്ളിലൊതുക്കി നിൽക്കുന്ന കൊട്ടാരവാസികൾ, അവർക്കിടയിലൂടെ കാനനവാസത്തിനു തയ്യാറായി ജടാവൽക്കലധാരികളായി രാമനും സീതയും ലക്ഷ്മണനും വന്നു. രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോ രാജാവ് മോഹിച്ചു വീണിതു ഭൂതലേ. സ്ത്രീബാലവൃദ്ധാതിപുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ. ഘനീഭവിച്ച് ദുഃഖത്തിന്റെ തീവ്രവേദനയുമായി തേരുതെളിയിക്കുന്ന സുമന്ത്രർ ഇഷ്ടജനവിരഹത്തിന്റെ തേങ്ങൽ ഉള്ളിലൊതുക്കി നിശബ്ദതയോടെ അയോധ്യയുടെ വിടവാങ്ങുന്ന രാമനും സീതയും ലക്ഷ്മണൻ. അവർക്ക് പിറകെ അയോധ്യാനിവാസികളുടെ അണമുറിയാത്ത പ്രവാഹം. കാനനയാത്രാ സംഘം മുന്നോട്ട് നീങ്ങുകയാണ്. അവർ തമസാ നദീ തീരത്തെത്തുമ്പോഴേക്കും രാത്രിയും ഉറച്ച ഇരുളും ദുഃഖവും തപ്തസ്മരണകളും ഇടകലർന്ന ആ രാത്രിയിൽ നിരാഹാരം മാത്രമായി അവരവിടെ കഴിഞ്ഞു. അയോധ്യയിലെ പൗരാവലി സ്നേഹാഭ്യർത്ഥനകളാൽ രാമലക്ഷ്മണന്മാരെയും സീതയെയും അയോധ്യയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ഉത്സാഹിച്ചു. രാമൻ തിരിച്ചു പോകുന്നില്ലെങ്കിൽ തങ്ങളും അയോധ്യയിലേക്കില്ലെന്ന് ചിലർ തിരുത്തു പറഞ്ഞു. തമസാ നദിയിലെ തോണിക്കാരനായ ഗുഹൻ ശ്രീരാമാഗമന വാർത്തയറിഞ്ഞ് കാത്തിരുന്നു. അടിയൻ തോണിക്കാരൻ ഗുഹൻ. ഗുഹ, സൗഖ്യമല്ലേ? അതെ, അയോധ്യയുടെ കരിവ് ആവോളം അനുഭവിക്കാൻ അടിയന് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനു പകരം അയോധ്യാപുത്രന് നൽകാൻ ഈ നദിക്കരയിൽ ഒന്നുമില്ല. ഞങ്ങളുടെ നല്ല മനസ്സല്ലാതെ കൊട്ടാരത്തിലെ സർവ സുഖാഡംബരങ്ങളും ഉപേക്ഷിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ നദീതീരത്തെ നിർമ്മലമായ വായുവും ഈ നീലാകാശവും കുളിരും നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹവും മതി, ധാരാളം മതി. എങ്കിലും ദേവിക്ക് വേണ്ടി? സീതയ്ക്ക് മാത്രമായി ആഗ്രഹങ്ങളില്ല. എങ്ങനെ സ്വീകരിക്കേണ്ടു, എങ്ങനെ സൽക്കരിക്കേണ്ടു എന്നറിയാതെ അടിയങ്ങൾ. ഗുഹ, തൃപ്തിയായി. ഞങ്ങളെ തോണി കടത്തുക. ഈ യാത്ര എങ്ങോട്ടാണെന്ന്
അടിയറിഞ്ഞില്ല. കാനനത്തിലേക്ക് മടക്കം. 14 വർഷം കഴിഞ്ഞ്. 14 വർഷമോ? എന്തിന്? രാജകുമാരനായ അങ്ങ് പൂവിതിളയറ്റാൽ പോലും നോവുന്ന മൃദുപാദമുള്ള സീതാദേവി, വീരനായ ലക്ഷ്മണൻ. പിതാവിന്റെ ആജ്ഞയാണ്. ആജ്ഞ അനുസരിക്കുക എന്നത് പുത്രധർമ്മവും. ഈ കർമ്മവും ധർമ്മവും കേട്ട് കേൾവി പോലും ഇല്ലാത്തതാണ്. ലക്ഷ്മണകുമാരൻ ഒന്നും പറയാതെ എന്താണ്? എനിക്ക് വാക്കുകളില്ല. പറയാനുള്ളതെല്ലാം അയോധ്യയിൽ വെച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ലക്ഷ്മണ, ആജ്ഞാപിച്ചാലും അനുസരിക്കാൻ മാത്രമാണ് ഈ അടിയാത്ര. നദിക്കപ്പുറം കൊടുങ്കാട്, ക്രൂരമൃഗങ്ങൾ, രാക്ഷസർ, ഇരുൾ ഗുഹകൾ, തമസാനദി കടന്നാൽ എല്ലാം സഹിക്കാനാണ് ഈ യാത്ര. തമസ നദി കടന്ന് രാമനും സീതയും ലക്ഷ്മണനും വനത്തിൽ പ്രവേശിച്ചു. ഭരദ്വാജ മഹർഷിയുടെയും വാത്മീകി മഹർഷിയുടെയും ആശ്രമത്തിൽ അവർ പല ദിവസങ്ങൾ കഴിഞ്ഞു. ഇനി അയോധ്യാപുരി മരിച്ച വീട് പോലെ ശോകാർത്തിയായിരിക്കുന്നു. കാനനത്തിലേക്ക് അലിയാത്ര ചെയ്ത സുമന്ത്രർ തിരിച്ചു വന്നു. ദശരഥന് മുഖം കാണിച്ചു. ദശരഥ മഹാരാജാവിന് രാമനെപ്പറ്റി അറിയാനായി തിടുക്കം. സുമന്ത്രർ എല്ലാം പറഞ്ഞു. രാമനെപ്പറ്റി ഓർത്തു കരയുന്നവരുടെ ദീനവിലാപം കൗസല്യയുടെ അന്തഃപുരത്തിൽ വീണ്ടും ഉയർന്നു. വരദാനത്തിന്റെ പേരിൽ രാജ്യം മുഴുവൻ കൈകേക്ക് നൽകിയാൽ മതിയായിരുന്നു. എന്റെ മകനെ അങ്ങ് കാട്ടിലേക്ക് അയച്ചു. കൗസല്യേ, ക്ഷമിക്ക്. ദുഃഖം കൊണ്ട് മരിക്കുകയാണ് ഞാൻ. ആ ശാപം, മുനിയുടെ ശാപത്തിന്റെ ഫലം അനുഭവിക്കുവാൻ സമയമായി. അന്ന് കാട്ടിൽ പതിയിരുന്ന് ആനവേട്ട നടത്തിയിരുന്ന കാലം. വാഹിനി നദിയിൽ നിന്നും ആന വെള്ളം കുടിക്കുകയാണെന്ന് കരുതി അമ്പെയ്തു. രാത്രി അമ്പേറ്റ് പിടയുന്ന മുനികുമാരൻ, അന്ധരായ മാതാപിതാക്കൾ, അവർ ദൂരെ ആശ്രമത്തിൽ അവർ ശപിച്ചു. ദശരഥ മഹാരാജാവിനും പുത്രശോകത്താൽ മരണം. മനസ്സിനെ ഭയമുക്തമാക്കൂ മഹാഗുരു. അതെങ്ങനെ? നാം ഭയത്തിന്റെ അടിമയായി കഴിഞ്ഞു. മരണം, രാമ മോനെ, രാമ രാമ രാമ. ഹാ രാമചന്ദ്ര, ഹാ സീതേ ജനകജേ, ഹാ രാമലക്ഷ്മണ, ഹാ ഗുണാംബുധേ. നിങ്ങളെ പിരിഞ്ഞൻ മരണം പുനരിങ്ങിനെ വന്നതു കൈകേയി സംഭവം. രാമ രാമാ